ഭാഗവതം മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലാഭം നേട്ടം എന്താണെന്നുള്ള ചോദ്യത്തിന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു ഉത്തരമേ ഉള്ളൂ അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ പരമമായ ലാഭം ഒന്നേ ഉള്ളൂ മനുഷ്യന് സാധു സമാഗമം സജ്ജന സംഗമം സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക സജ്ജനങ്ങളോട് ചേർന്നിരുന്ന് ഭഗവാന്റെ കഥകൾ പാരായണം ചെയ്യുക ഭഗവാന്റെ കഥകളെക്കുറിച്ച് ചിന്തിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ഇതൊക്കെ എത്രയോ വലിയ നേട്ടങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോലും അതിൻ്റെ മാഹാത്മ്യം അറിയാറില്ലെങ്കിലും വലിയ വലിയ നേട്ടങ്ങളാണ് വലിയ ഭാഗ്യം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവുന്നത് ശങ്കരാചാര്യര് സൗന്ദര്യ ലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയും കഥമകൃത പുണ്യ പ്രഭവതി എന്ന് പുണ്യം ചെയ്യാത്തവർക്ക് എങ്ങനെ സാധിക്കും എന്ന് നമ്മളൊക്കെ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവും ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ഒക്കെ വലിയ പുണ്യം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ കഥകൾ പാരായണം ചെയ്യാനും ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കാനും ഭാഗവത സത്രങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നത് എന്ന് തീർച്ചയായും അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയ ഭാഗ്യമാണ് ജീവിതത്തിലെ പുണ്യതയാർന്ന നിമിഷങ്ങളാണെന്നുള്ളത് തീർച്ചയാണ് ഇന്ന് ഇവിടെ അനുസ്മരിക്കേണ്ട വിഷയം ധ്രുവചരിതം എന്ന കഥയാണ് ഭാഗവതത്തിലെ നാലാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്ന ഒരു കഥ ഭാഗവതം നമുക്കറിയാവുന്നതുപോലെ കഥകളുടെ ഒരു സമാഹാരം മാത്രമല്ല അതോടൊപ്പം ചില വിഷയങ്ങളെ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അല്ലേ അത്ര സർഗോ വിസർഗ്ശ് സ്ഥാനം പോഷണം ഊതയ മന്വന്തരേശാനുഗത നിരോധോ മുക്തിരാശ്രയ ഇങ്ങനെ പത്ത് വിഷയങ്ങളെ അനുക്രമമായി ഈ കഥകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥകളൊക്കെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ സ്കന്ധത്തില് വർണ്ണിക്കുന്ന വിഷയം സർഗം എന്ന വിഷയത്തിന് ശേഷം വിസർഗം എന്ന വിഷയമാണ് നാലാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത് സർഗം എന്നുള്ളത് കൊണ്ട് പ്രക്രിയയുടെ ആരംഭം എങ്ങനെയാണ് എന്ന് വർണ്ണിച്ചു ഇനി മുതൽ ചരാചരങ്ങളുടെ സൃഷ്ടി എങ്ങനെയാണ് നടന്നത് എന്ന് വർണ്ണിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് പ്രജാപതിമാരെയും മനുവിനെയും സൃഷ്ടിച്ച കഥയാണ് നാലാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത് ആ മനുവിൻ്റെ വംശപരമ്പരയാണ് ഇവിടെ വർണ്ണിക്കാൻ തുടങ്ങുന്നത് അതിലാദ്യം തന്നെ ദക്ഷൻ എന്ന പ്രജാപതിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞു അടുത്ത കഥയായിട്ട് ധ്രുവൻ എന്ന അഞ്ച് വയസ്സുള്ള ഒരു ബാലൻ്റെ കഥയാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് സാക്ഷാൽ ശ്രീഹരിയുടെ കലയോടുകൂടി ജനിച്ച സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ അധാത അഥാതകീർത്തേവംശം പുണ്യകീർത്തെ കുരുദ്ധ സ്വയംഭുവി മനോർ ഹരേരംശാംശന്മന സ്വയംഭുവസ് സ്വയംഭുവൻ എന്നു പേരായ മനു അദ്ദേഹം ഹരേരംശാംശ ജന്മന ഹരിയുടെ ശ്രീഹരിയുടെ അംശാവതാരമാണ് ശ്രീഹരിയുടെ കലയോടുകൂടി ജനിച്ചവനാണ് ഈ മനു മനു ഈ സ്വായംഭുവ മനുവിൻ്റെ കഥയാണ് മൈത്രേയൻ എന്ന മഹർഷി വിദുരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് ആ സ്വായംഭുവ മനുവിന് ഭഗവാന്റെ അംശമായി തന്നെ രണ്ട് മക്കളുണ്ടായി പ്രിയവ്രതൻ എന്നും ഉത്താനപാദൻ എന്നും പേരായി രണ്ട് മക്കളുണ്ടായി ശതരൂപ എന്ന ഭാര്യയിൽ രണ്ട് മക്കളുണ്ടായി പ്രിയവ്രതനും ും അതിൽ ഉത്താനവാദൻ എന്ന രാജാവ് രണ്ട് വിവാഹം ചെയ്തു സുരുചി എന്നും സുനീതി എന്നും പേരായി രണ്ട് കന്യകമാരെ വിവാഹം ചെയ്തു അതിൽ സുരുചി എന്ന ഭാര്യയിൽ ഉത്തമൻ എന്ന പുത്രനുണ്ടായി സുനീതി എന്ന ഭാര്യയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായി ഒരു ദിവസം ഏകദാ സുരുചെ പുത്രം അങ്കമാരോപ്യലാളയൻ ഒരു ദിവസം രാജാവ് സുരുചിയുടെ പുത്രനായ ഉത്തമനെ മടിയിലിരുത്തി ലാളിച്ചു കൊണ്ടിരിക്കയായിരുന്നു ഉത്തമം നാരുരുക്ഷന്തം ധ്രുവം രാജാഭ്യനന്ദത് ആ സമയത്ത് ആരുരുക്ഷന്തം അച്ഛന്റെ മടിയിൽ ഉത്തമൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ധ്രുവനും തോന്നി അച്ഛന്റെ മടിയിലിരിക്കണം എന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു തോന്നൽ അല്ലേ അഞ്ചു വയസ്സായ ഒരു കുട്ടിക്ക് തന്റെ സഹോദരൻ അച്ഛന്റെ മടിയിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കൂടി മടിയിലിരിക്കണം എന്ന് തോന്നുക സ്വാഭാവികമാണ് അങ്ങനെ മടിയിലിരിക്കാൻ ധ്രുവനും ഒരുമ്പെട്ടു പക്ഷേ രാജ ന അഭ്യനന്ദത രാജാവ് അതിനെ അഭിനന്ദിച്ചില്ല അനുവദിച്ചില്ല മടിയിലിരിക്കാൻ സമ്മതിച്ചില്ല രാജാവ് അത് സമ്മതിക്കാതിരിക്കാൻ എന്താ കാരണം രാജാവിന് സുരുചിയോടായിരുന്നു കൂടുതൽ താല്പര്യം രണ്ട് ഭാര്യമാരുണ്ടാവുമ്പോൾ ഒരു ഭാര്യയോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക സ്വാഭാവികം അതുകൊണ്ട് രാജാവിന് സുരുചിയോടാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ട് സുരുചിയോടുള്ള താല്പര്യം കൊണ്ട് ഉത്തമനെ മടിയിലിരുത്തി ധ്രുവനെ രാജാവിന് രാജാവിനപ്പോ തോന്നിയില്ല അപ്പോ തോന്നാഞ്ഞത് എന്തോ ഭഗവാന്റെ ഓരോ ലീല മായ എന്നേ പറയാനാവൂ ആ സമയത്ത് സുരുചി ധ്രുവനെ അങ്ങേറ്റം അപമാനിക്കാനും തുടങ്ങി രാജാവ് കേട്ടിരിക്കെ തന്നെ സുരുചി ഈർഷ്യോടുകൂടി ഗർഹിക്കാൻ തുടങ്ങി അപമാനിക്കാൻ തുടങ്ങി നവത്സ വത്സ നൃപതേർധിഷ്ണ്യം ഭവാന ആരോഢുമർഹതി നഗീതോ മയായത്വം കുക്ഷാവപി നൃപാത്മജ അല്ലയോ നൃപാത്മജ നിനക്ക് രാജാവിന്റെ മടിയിലിരിക്കാൻ യോഗ്യതയില്ല എന്താ നിന്റെ യോഗ്യത കുറവ് നിന്റെ യോഗ്യത കുറവ് എൻ്റെ വയറ്റിൽ ജനിച്ചില്ല എന്നുള്ളതാണ് നിന്റെ യോഗ്യത കുറവ് എൻ്റെ വയറ്റിലായിരുന്നു നീ ജനിച്ചിരുന്നതെങ്കിൽ നീ യോഗ്യനായനെ നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാം ഇനി രാജാവിന്റെ കാലം കഴിഞ്ഞാൽ ആ സിംഹാസനത്തിലും ഇരിക്കാം പക്ഷെ എൻ്റെ വയറ്റിൽ ജനിക്കാനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയില്ല അതുകൊണ്ട് നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാനുള്ള യോഗ്യതയില്ല ബാലോസി ബദനാത്മാനം അന്യ അന്യസ്ത്രീ ഗർഭസംഭൃതം നീ വേറൊരു സ്ത്രീലല്ലേ ജനിച്ചത് എൻ്റെ വയറ്റിലല്ലോ ജനിച്ചത് അതുകൊണ്ട് നിന്റെ ഈ മനോരഥം നടക്കില്ല നിന്റെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഇത് നടക്കണമെങ്കിൽ എന്തു ചെയ്യണം തപസാരാധ്യപുരുഷം നീ ആ പുരുഷനെ തപസ് ചെയ്യണം ആദിപുരുഷനായ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യണം തസൈവ അനുഗ്രഹേണ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടണം എന്തിനാണ് ആ അനുഗ്രഹം ഗർഭേത്വം സാധയാത്മാനം യതീക്ഷസി നൃപാസനം എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചാൽ നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാൻ അർഹത കിട്ടും തപസ് ചെയ്യണം തപസ് ചെയ്ത് മഹാവിഷ്ണുവിൽ നിന്ന് അനുഗ്രഹം കിട്ടണം എന്തനുഗ്രഹം കിട്ടണം എൻ്റെ വയറ്റിൽ ജനിക്കണം എന്ന അനുഗ്രഹം കിട്ടണം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ കാരണം സുനീതിയുടെ ഗർഭത്തിൽ ജനിച്ച ആളാണ് ധ്രുവൻ ഇനിയിപ്പോ മരിച്ചിട്ട് വീണ്ടും സുരുചിയുടെ ഗർഭത്തിൽ വന്ന് ജനിക്കുക അതൊക്കെ എങ്ങനെ നടക്കാനാ അതുകൊണ്ട് അതിനൊറ്റ വഴിയേ ഉള്ളൂ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുക മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ഇങ്ങനെ ഒരു വരം മേടിച്ചാൽ നിനക്ക് രാജാവിന്റെ മടിയിൽ ഇരിക്കാം അതിനുള്ള അവസരം കിട്ടും ഇത് കേട്ട ധ്രുവൻ അങ്ങേറ്റം അപമാനിതനായി തീർന്നു മാതു മാതൃസപത്ന സുദുരുക്തിവിദ്ധ ശ്വസൻ രുഷാ ദണ്ഡഹതോ യഥാഹി അടികിട്ടിയ പാമ്പിനെ പോലെ ആ ധ്രുവൻ കോപിഷ്ടനാവാൻ തുടങ്ങി ശ്വാസം ദീർഘനിശ്വാസങ്ങൾ വരാൻ തുടങ്ങി ധ്രുവന് ദേഷ്യം വന്നത് ധ്രുവന് സങ്കടം വന്നത് സുരുചിയുടെ കുത്തുവാക്ക് കേട്ടതുകൊണ്ട് മാത്രമല്ല സുരുചിയുടെ കുത്തുവാക്ക് നേരത്തെയും കേട്ടിട്ടുണ്ടാവാം കാരണം സുനീതിയോട് രാജാവിന് പ്രീതി കുറവായതുകൊണ്ട് തന്നെ സുരുചിയുടെ കുത്തുവാക്ക് നേരത്തെയും കേട്ടിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോ ധ്രുവന് ദേഷ്യം വരാനുണ്ടായ കാരണം എന്താ ഹിത്വാ മിഷന്തം പിതരം സന്നവാചം മിഷന്തം പിതരം രാജാവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അച്ഛൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇത് മുഴുവൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന അച്ഛൻ സന്നവാചം ഒന്നും മിണ്ടിയില്ല ഒരക്ഷരവും മിണ്ടിയില്ല സുരുചിയെ തടഞ്ഞില്ല ധ്രുവനെ സമാധാനിപ്പിച്ചില്ല ഇതൊന്നും ചെയ്തില്ല ഈ അപമാന വാക്കുകളെല്ലാം കേട്ടിട്ടും അദ്ദേഹം മിണ്ടാതെ ഇരുന്നു ഇതാണ് ധ്രുവൻ അങ്ങേയറ്റം ദേഷ്യം വരാനുണ്ടായ കാരണം കുത്തുവാക്ക് കേട്ടത് മാത്രല്ല ഇല്ലേ നമുക്കും പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് കുത്തുവാക്ക് കേൾക്കുക എന്ന് പറയുന്നത് അസഹ്യമാണ് ആ കുത്തുവാക്ക് കേട്ടിട്ടും നമുക്ക് കൂടെ നിൽക്കണ്ട ആളുകൾ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിലോ അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമോ സങ്കടമോ എന്തൊരു തരം അറിയില്ല അല്ലേ അത് മനുഷ്യ സഹജമാണ് സാധാരണ ആർക്കും വരാം പക്ഷേ ഇവിടെ ധ്രുവൻ ഇത് വന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് അഞ്ചു വയസ്സ് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്തരം വികാരങ്ങളൊക്കെ ഉണ്ടാവോ അതൊക്കെ അറിയാറായോ അപമാനം എന്താണെന്നും മാനം അപമാനം ഇതൊക്കെ അറിയാനുള്ള പ്രായമായോ എന്നാണെങ്കിൽ അതിനുള്ള ഉത്തരം മേൽപ്പത്തൂർ തന്നെ പറയുന്നുണ്ട് മാനീ നിരത്യ നഗരാത് കില പഞ്ചവർഷ ധ്രുവൻ മാനിയായിരുന്നു അദ്ദേഹം അഭിമാനിയായിരുന്നു ക്ഷീയ വംശത്തിലാണ് ജനനം അഞ്ചു വയസ്സേയുള്ളൂ ബാലനാണെങ്കിലും അദ്ദേഹം അഭിമാനിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇനി ക്ഷത്രീയ വംശത്തിലൊന്നും ജനിച്ചില്ലെങ്കിലും ഏത് വംശത്തിൽ ജനിച്ചാലും അഞ്ച് വയസ്സല്ല വെറും മൂന്ന് വയസ്സേ ആയുള്ളൂ എങ്കിലും ഏതൊരു കുട്ടിക്കും മാനാപമാനങ്ങൾ ഉണ്ടാവും അല്ലേ ഏതൊരു കുട്ടിക്കും ഉണ്ടാവും അതിനകത്ത് യാതൊരു പൊരുത്തക്കേടും കുത്തുവാക്കുകൾ കേൾക്കുക തൻ്റെ കൂടെ നിൽക്കേണ്ട ആളുകൾ തന്നെ തന്നെ തിരസ്കരിക്കുക ഇതൊക്കെ ചെയ്താൽ പ്രായമായവർക്ക് മാത്രമല്ല കൊച്ചു അപമാനം ഉണ്ടാവും തീർച്ചയായും യാതൊരു സംശയമില്ല അല്ലേ ചൈൽഡ് സൈക്കോളജി ഒക്കെ പറയുന്നത് ജനിച്ച കുട്ടിക്ക് പോലും ഇത്തരം വികാരങ്ങൾ ഉണ്ടെന്നാണ് ഒരു വയസ്സ് പോലും ആയിട്ടില്ലെങ്കിലും അവർക്കുണ്ട് വികാരങ്ങൾ അല്ലേ അവർക്കുണ്ട് അഭിമാന ബോധം അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും ഇല്ലേ അവർ പറയുന്ന വളരെ സീരിയസ് ആയിട്ട് അവരൊരു കാര്യം പറഞ്ഞ് നമ്മളതിനെ ചിരിച്ചു തള്ളിയാലോ ദേഷ്യം വരും എൻ്റെ വീട്ടിൽ ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് രണ്ട് കൊച്ചു കുട്ടികളാണ് ഇവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ധാരാളം കഥകൾ പറയും ഈ പറയുന്ന കഥകളൊക്കെ കേൾക്കാൻ നമ്മൾ ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും ചിലപ്പോൾ രണ്ട് അടിയും കൂടി തരും ഇല്ലേ അതുകൊണ്ട് കുട്ടിയായാലും വലിയ ആളായാലും അപമാനം എന്നുള്ള വികാരം എല്ലാവർക്കും ഉണ്ട് ധ്രുവനും അതുണ്ടായി ധ്രുവൻ അത് കുറച്ച് കൂടുതൽ ഉണ്ടായാലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ക്ഷത്രിയ വംശത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആദ്യം ചെല്ലണ്ട സ്ഥാനം എവിടെയാ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നു ജഗാമമാരുതൻ സകാശം കരഞ്ഞുകൊണ്ടാ ചെന്നത് അമ്മയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ചെന്നു ആ ചെന്ന കാഴ്ച കണ്ടിട്ട് അമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല നിശ്വസന്തം സ്ഫുരിതാധരോഷ്ടം ചുണ്ടുകളൊക്കെ വിറയ്ക്കുന്നു ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് സുനീതിക്ക് തന്നെ സങ്കടം വന്നു സുനീതി മടിയിലെടുത്തു വെച്ചു മടിയിലെടുത്തിരുത്തിയിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞു സുനീതി കാരണം ധ്രുവൻ ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും കൂടെ വന്നിട്ട് ചുണ്ടുകളൊക്കെ വിറയ്ക്കുന്നു ശരീരമാകെ വിറയ്ക്കുന്നു ഒന്നും പറയാൻ വയ്യ സുനീതി ചുറ്റും നിന്ന പൗരന്മാരോടൊക്കെ ചോദിച്ച കാര്യങ്ങൾ അറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സുനീതിക്കും എന്തെന്നില്ലാത്ത ദുഃഖം ഉണ്ടായി കാരണം ഈ അപമാനം സുനീതിക്കും കൂടിയാണ് അല്ലേ സുനീതിയോടുള്ള ദേഷ്യമാണ് മകനോട് കാണിച്ചത് അതുകൊണ്ട് ഈ അപമാനം കൂടുതൽ ഏറ്റതാരാണ് സുനീതിക്കാണ് ഏറ്റത് അപ്പോൾ സുനീതിക്കും എന്തെന്നില്ലാത്ത ദുഃഖമൊക്കെ ഉണ്ടായി ഒരുപാട് കരഞ്ഞു പക്ഷേ ഈ കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ സുനീതി ആലോചിച്ചു ഇങ്ങനെ കരഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല അല്ലേ കരഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് സുനീതി മകനെ ഇരുത്തിയിട്ട് മടിയിൽ ഇരുത്തിയിട്ട് മകനോട് പറഞ്ഞു കൊടുത്തു മാമംഗളം താത പരേഷു മംസ്ഥേജനോ യുഖ ആസ് എ പേരൻറ്റ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ട എത്രയോ മഹത്തരമായ ഒരു ഉപദേശം മാമംഗളം അമംഗളം താത പരേഷു മംസ്ഥ അല്ലയോ കുഞ്ഞേ പരേഷു മറ്റുള്ളവരിൽ അമംഗളം മാമംസ്ഥ മറ്റുള്ളവരിൽ ദോഷം ആരോപിക്കണ്ട മറ്റുള്ളവരിൽ ദോഷം ആരോപിക്കണ്ട നമുക്ക് ജീവിതത്തിൽ ഒരു അപമാനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായാൽ അതിൻ്റെ ഒക്കെ കാരണം മറ്റുള്ളവരാണ് അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിങ്ങനെ നോക്കി നിന്നതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് അവരുടെ കാരണമാണ് മറ്റേയാൾ കാരണമാണ് എന്നിങ്ങനെ മറ്റുള്ളവരിൽ ദോഷം ആരോപിക്കണ്ട മറ്റുള്ളവരുടെ ദോഷം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത് പിന്നെയോ ജനോ യത് ജനോരുഖത് നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് അന്യന് നമ്മൾ കൊടുത്ത ദുഃഖത്തെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും മറ്റൊരാൾക്ക് നമ്മൾ കാരണം ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും ജീവിതത്തിൽ അതേ അവസ്ഥ ഉണ്ടാവും അതിനല്ലേ നമ്മൾ കർമ്മഫലം എന്നൊക്കെ പറയാം അല്ലേ എന്ത് കൊടുത്താലും അത് തിരിച്ചു കിട്ടും എന്ത് കാര്യമായാലും നമ്മൾ ചെയ്യുന്ന താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഗണഫലം താൻ താൻ അനുഭവിച്ചിടുക വരൂ അപ്പോ ഈ അപമാനം ഉണ്ടാവാനുള്ള കാരണം രാജാവോ അല്ലെങ്കിൽ സുരുചിക്ക് എന്നോടുണ്ടായ ദേഷ്യമോ ഇതൊന്നുമല്ല മറ്റുള്ള നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത ദുഃഖം അതേപോലെ നമുക്കും കിട്ടും അതിപ്പോ ഈ ജന്മത്തിലല്ല ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മങ്ങളിലായിരിക്കാം അന്ന് ചെയ്ത കർമ്മം വാസനാരൂപേണ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് നമ്മുടെ ലിംഗ ശരീരത്തോടൊപ്പം നശിക്കാതെ ഇരിക്കും അങ്ങനെയുള്ള എത്രയോ കഥകൾ ഭാഗവതത്തിൽ ഉദാഹരണം പറയുന്നു ഇല്ലേ ഇനി ഭാഗവതമൊക്കെ മാറ്റി വെച്ചേക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുണ്യം മാത്രം ചെയ്ത് നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വീഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നില്ലേ ഇല്ലേ നമ്മുടെ ചുറ്റും നമുക്ക് കാണാറുണ്ട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ വിചാരിക്കാറുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് വരുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ് ഇനി ഞാൻ ചുറ്റും നോക്കുമ്പോഴോ തിന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ പരമസുഖം ഒരു പ്രശ്നവും ഇല്ല അവർക്ക് അല്ലേ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കിട്ടുന്നു ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് അല്ലേ നന്മ ചെയ്താൽ നല്ല ഫലം ഉണ്ടാവണം തിന്മ ചെയ്താൽ അതിന് ചീത്ത ഫലം ഉണ്ടാവണം ഇതല്ലേ ഒരു ഇക്വേഷൻ ഈ ഇക്വേഷൻ പാടെ തെറ്റാണ് ലോകത്തിൽ ഒരിടത്തും അങ്ങനെ നടക്കാറില്ല നന്മ ചെയ്യുന്നവർക്കൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് വേണ്ടാത്തത് ചെയ്യുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ സന്തോഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നു ഇതല്ലേ ലോകത്ത് സംഭവിക്കുക എന്തായിരിക്കും ഇതിന് കാരണം ഇതിന് കാരണം മീമാംസയാണ് നമ്മോട് പറഞ്ഞു തന്നത് വാസന എന്നൊന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും നിഷ്ഫലമായി പോവില്ല അത് പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ ആ ഒരു കർമ്മവും നിഷ്ഫലമാവില്ല അതിന് ഫലം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ കർമ്മം ചെയ്ത് അവസാനിക്കുന്ന ഉടനെ അതിൻ്റെ ഫലം കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുത് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ അല്ലല്ലോ കിട്ടാറ് ആണോ നമ്മൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേർന്നാൽ എത്ര വർഷം കഴിഞ്ഞാലാണ് അതിൻ്റെ ഫലം കിട്ടുക ഇട്ടതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഇരട്ടി പണം ഇങ്ങോട്ട് കിട്ടുമോ ഇല്ല അതിനൊരു കാലാവധി അല്ലേ ആ കാലാവധി കഴിയുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാറാവുക അതേപോലെ ഒരു കർമ്മം ചെയ്ത് അവസാനിച്ചാൽ തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അതിനൊരു കാലാവധി ഉണ്ടാവും ആ കാലാവധി എത്തുമ്പോൾ സാഹചര്യം അനുകൂലമാവുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അത് നല്ലതായാലും ചീത്തയായാലും അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒക്കെ ഫലം ഇപ്പോഴായിരിക്കില്ല കിട്ടുക പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം നമ്മളൊക്കെ പണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ വാസനാരൂപമായിട്ടുള്ള ഫലം കൊണ്ടായിരിക്കാം ആയിരിക്കാം എന്ന് സുനീതി മകനെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ ഇനി സുരുചി പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല സത്യം സുരുച്യാഭിഹിതം ഭവാൻമേ യുർഭകായ ഉദരേ ഗൃഹീത ഈ ഭാഗ്യമില്ലാത്തവളുടെ ഉദരത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് സുരുജി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അതിന് യാതൊരു പ്രശ്നവുമില്ല സുരുചി പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ശരിയാണ് ഇതിനെന്താ ഒരു പരിഹാരം ആതിഷ്ഠതാത വിമത്സരസ്വം ഉക്തം സമാത്രാപി യളീകം സുരുജി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അവ്യളീകം അത് സത്യമാണ് ആരാധയാധോക്ഷജ പാദപത്മം ആ അധോക്ഷജന്റെ പാദപത്മത്തെ ആരാധിച്ചോളൂ അത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ വേറൊരു പരിഹാരം ഇല്ല അതുകൊണ്ട് സുരുചി പറഞ്ഞതിൽ ഒരു തെറ്റും നീ വിചാരിക്കേണ്ട സുരുചി പറഞ്ഞതുകൊണ്ട് നീ ഒരു തെറ്റും വിചാരിക്കണ്ട നിനക്കുണ്ടായ ദുഃഖം സുരുചി കാരണമോ രാജാവ് കാരണമോ ഒന്നുമല്ല നിനക്കുണ്ടായ ദുഃഖം എന്താണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് ചെയ്തത് അതേപോലെ നമുക്കും കിട്ടും അതുതന്നെ ഇതിൻ്റെ ഫലം സുരുജ് പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ശരിയാണ് നിനക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ആ അധോക്ഷജനെ ആരാധിക്കുക എന്നുള്ള ഒറ്റ പോം വഴിയേ മുമ്പിലുള്ളൂ വേറൊരു പോം വഴിയും ഇല്ല ഒരു പേരൻറിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സുനീതി എന്ന ഈ അമ്മയാണ് അല്ലെ ഈ സുനീതി വിചാരിച്ചാൽ ആ വീട്ടിൽ ഒരു വലിയ കലഹം ഉണ്ടാക്കി ഒരു ഭൂകമ്പം ഉണ്ടാകാവുന്ന വിഷയം ആ കൊട്ടാരത്തിൽ ഉണ്ടായി ഇല്ലേ അതാണ് അവിടെ നടന്നത് സുനി സുനീതിക്ക് വേണമെങ്കിൽ ധ്രുവനെ കയ്യെ പിടിച്ച് നേരെ രാജാവിന്റെ അടുത്തേക്ക് എന്നിട്ട് ഈ ഇവൾ ഇവളിത്രയും നേരം ഈ പറഞ്ഞതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കായിരുന്നു അങ്ങ് അങ്ങയ്ക്ക് എന്താ മിണ്ടാതിരിക്കാൻ വായിൽ നാക്കില്ലേ എന്ന് ചോദിച്ച് നാല് വർത്തമാനം അങ്ങോട്ടും പറഞ്ഞ് അപ്പം സുരുജി തിരിച്ചും നാല് പറഞ്ഞ് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ആ രാജാവിന് പുറത്തെ കാര്യം ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല കാരണം അകത്തെ കാര്യം തീർത്തിട്ടാണല്ലോ പുറത്തെ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇല്ലേ ഇങ്ങനെ നടക്കാമായിരുന്നു അവിടെ അത് നടക്കാതെ ഇരിക്കാനുള്ള കാരണം സുനീതിയുടെ വിവേകമാണ് വിവേകമാണ് എങ്ങനെ ആയിരിക്കണം പേരൻറിങ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അച്ഛനമ്മമാര് എങ്ങനെ വേണം മക്കളോട് പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ധ്രുവൻ ഉണ്ടായ ഈ അപമാനം ആ അപമാനത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം അത് നേരത്തെ പറഞ്ഞതുപോലെ സുരുചി കാരണമാണ് അത് രാജാവിന്റെ കുറ്റമാണ് എന്നൊക്കെ വേണമെങ്കിൽ സുനീതിക്ക് പറഞ്ഞു കൊടുക്കാം രാജാവ് മിണ്ടാതിരുന്നോണ്ടല്ലേ രാജാവിന് എന്നോട് അല്ലെങ്കിലും പണ്ടേ സ്നേഹമില്ല ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ മുതല് തുടങ്ങിയതാണ് സുരുചിയോടാണ് കൂടുതൽ താല്പര്യം അവൾക്ക് കൊടുക്കുന്ന ഒന്നും എനിക്ക് തരില്ല ഇങ്ങനെ ഒരു നൂറ് കുറ്റം ധ്രുവനോട് പറഞ്ഞു കൊടുക്കാം സുരുചിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാം രാജാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാം ഇതൊന്നും പറയാതെ ആ കുട്ടിയെ വേണ്ട വിധത്തിൽ വഴി തിരിച്ചു വിടുക എന്നുള്ളത് ഒരു നല്ല പേരൻറ്റിൻ്റെ കടമയാണ് അത് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ഒരു നല്ല അമ്മയുടെ കടമയാണ് ഒരു കുടുംബത്തിനെ നന്നാക്കാനും മോശമാക്കാനും ആ കുടുംബത്തിലെ അമ്മക്ക് കഴിയും മറ്റുള്ളവർക്ക് പറ്റില്ല എന്നല്ല അച്ഛനെ കൊണ്ടും പറ്റില്ല എന്നല്ല വേറെ ആരെക്കൊണ്ടും പറ്റില്ല എന്നല്ല പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അമ്മയാണ് ആ അമ്മയുടെ വിവേകം അനുസരിച്ചിരിക്കും ആ കുടുംബത്തിലെ സമാധാനം എന്നത് അല്ലേ അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ കഥ അവനെ എങ്ങനെ വേണമെങ്കിലും വഴിതിരിച്ചു വിടാമായിരുന്നു അവിടെ നിന്ന് വഴിതിരിച്ചുവിട്ടത് ഭഗവാനിലേക്കാണ് ഭഗവാനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു വിട്ടത് അല്ലേ ഇത് സുനീതി എന്ന അമ്മയുടെ വിവേകമാണ് അങ്ങനെ സുനീതി പറഞ്ഞതനുസരിച്ച് ധ്രുവൻ തപസ് ചെയ്യാൻ തീരുമാനിച്ചു ഭഗവാനെ തന്നെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു ഭഗവാനെ തപസ് ചെയ്യാൻ തീരുമാനിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് സന്യമ്യ ആത്മനാത്മാനം നിശ്ചക്രാമ പിതരാദ് അപ്പോഴേക്കും ഈ ഈ ഉപദേശങ്ങളും ഈ വാക്കുകളും ഒക്കെ കേട്ടിട്ട് ധ്രുവൻ സന്നിയമ്യ ആത്മനാത്മാനം അപ്പോഴേക്ക് ധ്രുവന്റെ ആ ദേഷ്യം സങ്കടം അയാളുടെ ആ പെട്ടെന്നുണ്ടായ ക്ഷോഭം ഇതൊക്കെ ഒന്ന് അടങ്ങി എന്നിട്ട് അദ്ദേഹം അച്ഛന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ആരെ കാണുന്നത് നാരദ മഹർഷിയെ കാണുന്നത് നാരദസ്ഥതുപാ കർണ്യജ്ഞാത്വാ തസ്യ ചി കീർഷിതം നാരദൻ ഈ കഥകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ബാലനോ അഞ്ച് വയസ്സിൽ ഇത്രയും വിവേകമുണ്ടായ ഒരു ബാലനോ എങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം നേരിട്ട് വന്നു നേരിട്ട് വന്നിട്ട് ധ്രുവന്റെ ശിരസിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അത്ഭുതത്തോടു കൂടി പറയുകയാണ് അഹോ തേജക്ഷത്രിയാണ മാനഭംഗമൃഷ്യതാം ബാലോപ്യയം ഹൃദാധത്തെ യത് സമാതുര അസദ്വചാം അഹോ തേജ ക്ഷത്രിയാണാം ഓ ക്ഷത്രിയന്മാരുടെ തേജസ് എത്ര ഉണ്ടെന്ന് നോക്കൂ ധ്രുവൻ ഒരു ക്ഷത്രിയനാണ് അദ്ദേഹം അഞ്ചു വയസ്സുള്ള ബാലനാണെങ്കിൽ കൂടി ക്ഷാത്ര ഗുണം ആവോളം ഉള്ളയാളാണ് അതുകൊണ്ടാണ് ഇത് കേട്ടപാടെ ദേഷ്യം വന്നു സഹിക്കാനാവാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതൊക്കെ ക്ഷാത്ര ഗുണം കൂടി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ഇത്രയൊന്നും ചെയ്യില്ല അല്ലേ ഇത്രയൊന്നും ചെയ്യില്ല അത് ക്ഷത്രിയ വംശത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല ഓരോ കുട്ടിയുടെയും സ്വഭാവം ഓരോ തരത്തിലായിരിക്കും ഇല്ലേ ചില കുട്ടികൾ സത്വ ഗുണപ്രധാനന്മാരായിരിക്കും അവർക്ക് ചിലപ്പോൾ വഴക്ക് കേട്ടാലും അല്ലെങ്കിൽ ഇതുപോലെ കുത്തുവാക്കുകൾ കേട്ടാലും ഒക്കെ അവരതിനെ ക്ഷമിക്കാൻ അവർക്കൊരു കഴിവ് ജന്മന ചിലപ്പോൾ ഉണ്ടാവും വേറെ ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവായിരിക്കും അവർക്കിതൊന്നും സഹിക്കാനേ പറ്റില്ല കേട്ടപാടെ ദേഷ്യം വരും അല്ലെങ്കിൽ അടി കൊടുക്കും അല്ലെങ്കിൽ ഭയങ്കര ബഹളം വെക്കും കരച്ചിലുണ്ടാക്കും അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാം ചിലരെ ഇതൊന്നും ബാധിക്കാതെ നടക്കുന്ന കുട്ടികളും ഉണ്ടാവാം ഇതൊക്കെ ജന്മന ഉണ്ടാവുന്നതാണ് അല്ലേ അങ്ങനെ ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ധ്രുവന്റെ ക്ഷാത്ര തേജസ് അത്രമാത്രം ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് കേട്ടപാടെ സഹിക്കാനാവാതെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഈ പ്രായത്തിൽ പോലും മാന തോന്നി തുടങ്ങിയല്ലോ എന്ന് നാരദന് അത്ഭുതം തോന്നി ആശ്ചര്യം തോന്നി എന്നിട്ടോ നാരദന് ഈ ധ്രുവന്റെ നിശ്ചയദാർഢ്യം എത്രയുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി ധ്രുവനോട് പറഞ്ഞു നീ ഇപ്പം ഈ ചെയ്യുന്നത് മണ്ടത്തരാണ് സുരുചി പറഞ്ഞ കഥയൊക്കെ ഞാൻ കേട്ടു നിനക്ക് അപമാനം ഉണ്ടായി ഉണ്ടായിന്നുള്ളത് ഞാൻ സമ്മതിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാന്ന് പറയുന്നൊക്കെ അത്ര നല്ല കാര്യമാണോ ഇനി നീ ഇറങ്ങിപ്പോയാൽ എന്താ ചെയ്യാൻ പോകുന്നത് ആ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ പോകുന്നു അത്ര എളുപ്പമുള്ള കാര്യമാണോ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ചെന്ന് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറച്ച് നേരം കണ്ണടച്ചിരുന്നാൽ മഹാവിഷ്ണുവിങ്ങ് വരുമോ മുമ്പിലേക്ക് അതൊന്നും ഇല്ല അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് തപസ്സെന്ന് പറഞ്ഞാൽ വലിയ മഹർഷിമാർ വളരെ കാലത്തെ ദീർഘകാലത്തെ തപശ്ചര്യ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു ബലമാണ് ആത്മബലമാണ് അതൊക്കെ നിനക്കുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല കുഞ്ഞേ നിനക്ക് അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ വിശപ്പ് സഹിക്കാൻ പറ്റുമോ ദാഹം സഹിക്കാൻ പറ്റുമോ രാത്രിയായ ഉറക്കം വരില്ലേ കാട്ടിലേക്ക് ചൊല്ലുമ്പോൾ അവിടെ ജന്തുക്കൾ ധാരാളം ഇല്ലേ അവരെ കാണുമ്പോൾ നിനക്ക് പേടി വരില്ലേ എങ്ങനെ നീ തപസം ഒഴിമിപ്പിക്കും എന്ന് തുടങ്ങി ഈ നാരദൻ ധ്രുവനോട് ധാരാളം മുടക്ക് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ ധ്രുവൻ്റെ നിശ്ചയദാർഢ്യത്തിന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല ധ്രുവൻ പറഞ്ഞു അല്ലയോ ഭഗവാനേ സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിതകൃപയാ പുംസാം ദുർദർശോ അസ്മദ്വിധൈസ്തുയഹ അങ്ങ് കാരുണ്യത്തോടെ എന്ത് മാർഗമാണോ എന്നോട് പറഞ്ഞു തന്നത് ആ ശാന്തിമാർഗം എനിക്കിപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ എൻ്റെ വിവേകശക്തി ശക്തി ഇപ്പോൾ നശിച്ചിരിക്കുകയാണ് അപമാനം കൊണ്ട് അപമാനമുണ്ടായാൽ വിവേകം ഇല്ലാതെയാവും ഇല്ലേ അപമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സങ്കടം വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ബാധിക്കാൻ പോകുന്നത് എന്തിനാ വിവേകത്തെയാണ് തിരിച്ചറിവ് ആവുക ഒന്നാമത്തെ ലക്ഷണം അതാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ദേഷ്യം വന്നുകഴിഞ്ഞാൽ തിരിച്ചറിവ് ഇല്ലാതെയാവും എന്താ പറയേണ്ടതെന്നുള്ള വിവേകം ഇല്ലാതെയാവും ഇല്ലേ പ്രായമായവരോടായാലും അല്ലെങ്കിൽ ദേഷ്യപ്പെടരുതാത്തവരോടും നമ്മൾ ദേഷ്യപ്പെടും വഴക്ക് പറയരുതാത്തവരോട് വഴക്ക് പറയും പ്രയോഗിക്കരുതാത്ത പദങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കും അല്ലേ ഇതെന്തുകൊണ്ടാ വിവേകം ഇല്ലാതെയാവുന്നത് കൊണ്ട് ഇപ്പൊ ധ്രുവന്റെ അവസ്ഥയും അങ്ങനെ തന്നെ വിവേകം ഇല്ലാതെയായിരിക്കുന്നു വിവേകമില്ലാത്ത അവസ്ഥയിൽ അങ്ങ് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളൊന്നും എൻ്റെ ചെവിയിലേക്ക് കടക്കില്ല എനിക്കിപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താണ് എൻ്റെ ലക്ഷ്യം പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധുവർമേ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പദം ത്രിഭുവനോത്കൃഷ്ടം മൂന്ന് ലോകത്തിലും വെച്ച് ഉത്കൃഷ്ടമായ പദം ജിഗീഷോ ആ പദത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ മൂന്ന് ലോകത്തിലും വെച്ച് ശ്രേഷ്ഠമായ പദത്തിൽ എനിക്ക് ചെല്ലണം എന്താ കാരണം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ നോക്കിയപ്പോൾ സമ്മതിക്കാത്ത എനിക്ക് അച്ഛൻ്റെ ഒന്നും അല്ല അതിനേക്കാളും മേലെയുള്ള ഒരു പദത്തിൽ ഇരിക്കണം സ്വാഭാവികമായ ഒരു വാശിയല്ലേ നമുക്കായാലും ഉണ്ടാവും എവിടെയെങ്കിലും ഒരു തോൽവി ഉണ്ടായാൽ ആരെങ്കിലും നമ്മളെ കളിയാക്കിയാൽ അവരുടെ മുമ്പിൽ അവരെക്കാൾ നല്ല സ്ഥാനത്ത് എത്തിച്ചേരണം എന്നുള്ള വാശി അല്ലേ ആ ലക്ഷ്യബോധമാണ് ധ്രുവനുള്ളത് പദം ത്രിഭുവനോത്കൃഷ്ടം മൂന്ന് ലോകത്തിലും വെച്ച് ഉത്കൃഷ്ടമായ പദം എനിക്ക് വേണം അതാണ് എൻ്റെ ആഗ്രഹം അങ് ഈ പറയുന്ന ഉപദേശങ്ങളൊന്നും എനിക്കിപ്പോൾ വേണ്ട അതൊന്നും അല്ല എനിക്കിപ്പോൾ സഹായിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടത് ആ പദത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരണം അതാണ് എനിക്ക് വേണ്ടത് ബ്രൂഹ്യസ്മത് പിതൃഭിർബ്രഹ്മൻ അന്യൈരപ്യനധിഷ്ഠിതം നൂനം ഭവാൻ ഭഗവതോ പരമേഷ്ഠിന വിനുദന്നടതേ വീണാം ഹിതാർത്ഥം ജഗതോർക്കവത് അതങ്ങു പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയാം കാരണം അങ്ങ് ആ മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ് ഋഷിവര്യനാണ് അങ്ങക്ക് ഇതിനുള്ള അറിവുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് ഈ ആഗ്രഹം സാധിക്കാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരണം അതാണിപ്പോൾ എനിക്ക് വേണ്ടത് ഇത് കേട്ടിട്ട് നാരദൻ ആശ്ചര്യപ്പെട്ടുപോയി കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും തിരിച്ചു പോവാൻ തയ്യാറാവാതെ നിശ്ചയദാർഢ്യത്തോടെ ഹരിയെ ഭജിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളെ എങ്ങനെ പറഞ്ഞയക്കും അതുകൊണ്ട് ഇയാളെ പറഞ്ഞയക്കണ്ട ഇയാൾക്ക് വേണ്ടത് എന്താണോ അത് ഉപദേശിച്ചു കൊടുക്കാം എന്ന് നാരദൻ തീരുമാനിച്ചു അങ്ങനെ നാരദൻ അങ്ങനെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് ഉപദേശിക്കാൻ തുടങ്ങി തത്താത തേ യമുനായാസ്തടം ശുചി അതുകൊണ്ട് നീ ചെല്ലു യമുനയുടെ തീരത്ത് ശുചിയായ ശുചിത്വമുള്ള പുണ്യമായ മധുവനം എന്ന പേരിൽ ഒരു വനമുണ്ട് മധുവനം എന്നാണ് പേര് അവിടെ ചെല്ലണം എന്താ അവിടുത്തെ പ്രത്യേകത പ്രത്യേകത എന്താ സാന്നിധ്യം നിത്യദാ ഹരേ ഹരിയുടെ സാന്നിധ്യം നിത്യദാ എന്നും ഹരിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് ആ മധുവനം അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് സ്നാത്വാനുസവനം തസ്മിൻ കാളിന് സലിലേ ശിവേ ആ കാളിന്തിയുടെ സലിലത്തിൽ മുങ്ങി കുളിക്കണം കൃത്വോചിത അനിവസൻ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം കുളിക്ക് ശേഷം വേണ്ട ആചമനം സന്ധ്യാവന്തനം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആത്മന കൽപിതാസന വിധിച്ചിരിക്കുന്ന ആസനങ്ങളിൽ അവനവന് സുഖമായിട്ടുള്ളത് ഏതാണോ ആ ആസനം സ്വീകരിക്കുക പലതരം ആസനങ്ങളുണ്ട് അതിൽ അവനവന് സുഖം ഏതാണോ ആ ആസനത്തെ സ്വീകരിക്കുക യോഗസൂത്രം തന്നെ സ്ഥിരം സുഖം ആസനം എന്നാണ് സ്ഥിരം സുഖമാസനം സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ പറ്റുന്ന പൊസിഷൻ ഏതാണോ അതാണ് ആസനം അതിനു വേണ്ടി തലകുത്തി നിൽക്കണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഏതാണോ നിനക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആസനം ആ ആസനത്തെ സ്വീകരിക്കൂ പ്രാണായാമേന ത്രിവൃതാ പ്രാണായാമം കൊണ്ട് ശ്വാസങ്ങളെ പ്രാണങ്ങളെയൊക്കെ അടക്കണം മൂന്ന് തരത്തിലുള്ള പ്രാണായാമങ്ങൾ ഉണ്ടല്ലോ അല്ലെ പൂരകം കുംഭകം രേചകം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രാണായാമം കൊണ്ട് തൻ്റെ പ്രാണങ്ങളെല്ലാം നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയാക്കി അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ആ ഗുരുവിനെ ഉപാസിക്കണം ആ മഹാവിഷ്ണുവിനെ ഉപാസിക്കണം ശ്രീഹരിയെ ധ്യാനിക്കണം ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം ശ്രീഹരിയെ ധ്യാനിക്കാൻ തുടങ്ങാൻ ധ്യാനിക്കണമെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ് എന്ന് പറയുക ആ മനസ്സെന്ന് പറയുന്നത് ഒന്നുകിൽ കുറച്ച് സങ്കല്പങ്ങൾ ചേരുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് വികല്പങ്ങൾ കുറച്ച് സംശയങ്ങളൊക്കെ ചേരുന്നതാണ് മനസ്സ് എന്ന് പറയുന്ന ഇന്ദ്രിയം അല്ലേ ആ മനസ്സിനെ ഒന്നിൽ നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ ഒരു വസ്തുവിലേക്ക് നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ എന്ത് വേണം ആ വസ്തുവിനെ കുറിച്ച് നമുക്കൊരറിവുണ്ടാവണം വേണ്ടേ അതിനൊരു രൂപം ഉണ്ടാവണം കാരണം സങ്കല്പിക്കണമെങ്കിൽ അതിനൊരു രൂപം വേണം ഒരു രൂപവും ഇല്ലാത്ത ഒന്നിനെ നമ്മൾ എങ്ങനെയാ സങ്കല്പിക്കുക നിഷ്കളമായ ഒരു ബ്രഹ്മത്തെ എങ്ങനെ സങ്കല്പിക്കും അതിന് നിറമില്ല മണമില്ല യാതൊരു രൂപമില്ല ആകൃതിയില്ല ഇല്ല ഒന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഒന്നിനെ എങ്ങനെയാ സങ്കല്പിക്കുക ശൂന്യമായ ഒന്നിനെ സങ്കല്പിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുകൊണ്ട് ശ്രീഹരിയെ സങ്കല്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത്തെ ധ്യാനിക്കണം സങ്കല്പിച്ചുകൊണ്ട് വേണം ധ്യാനിക്കാൻ എങ്ങനെയൊക്കെയുള്ള രൂപം പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുക പോലം സുരസുന്ദരം തരുണം രമണീയാം അരുണോഷ്ഠേ അരുണോഷ്ടേക്ഷണാധരം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം ശംഖചക്രഗദാ പത്മൈരഭിവ്യക്തചതുർഭുജം ഇങ്ങനെ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചു കൊടുക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെയുള്ള രൂപം നാല് കൈകളിൽ ശംഖം ചക്രം ഗത താമര ഇതൊക്കെ ധരിച്ചിരിക്കുന്ന മാറിൽ ശ്രീവത്സം എന്ന കൂടിയ ഘനശ്യാമമായ മേഘത്തിന് തുല്യമായ വർണ്ണത്തോടുകൂടിയ വനമാലയൊക്കെ ധരിച്ചിരിക്കുന്ന സുന്ദരനായ സുന്ദര കൂടിയ സുന്ദരമായ മൂക്ക് സുന്ദരമായ കപോലങ്ങൾ കരുണ ആർദ്രമായ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ഇങ്ങനെ ഭഗവാന്റെ ആ സുന്ദരമായ സ്വരൂപത്തെ നാരദൻ ധ്രുവൻ ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള ശ്രീഹരിയെ വേണം ധ്യാനിക്കാൻ അങ്ങനെയുള്ള ശ്രീഹരിയെ ഏകാഗ്രമായ മനസ്സോടെ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ധ്യാനിച്ചാൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയുടെ പേരാണല്ലോ സമാധി എന്ന് അല്ലെ ഈ സമാധിയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് മറ്റു ചില അവയവങ്ങളും കൂടി വേണം ഈ തപസിന് അതെന്തൊക്കെയാ ജപ്യശ്ച പരമോ ഗുഹ്യ ശ്രൂയതാമേ നൃപത്മജ ഒരു മന്ത്രം ജപിക്കണം ഗുഹ്യമായ പരമരഹസ്യമായ ഒരു മന്ത്രം ഉണ്ട് ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം നീ കേട്ടോളൂ ആ മന്ത്രം ജപിക്കണം ഏതാണ് ആ മന്ത്രം ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്ന അതി ദിവ്യമായ ഏറ്റവും സുന്ദരമായ ഏറ്റവും പെട്ടെന്ന് ശ്രീഹരിയെ പ്രത്യക്ഷനാക്കുന്ന ആ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതത്തെ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എത്ര ദിവ്യമായ ഒരു മന്ത്രമാണെന്നറിയോ ഇത് ഈ മന്ത്രം മാത്രം മതി വേറെ ഒന്നും അറിയണ്ട പുരാണങ്ങൾ അറിയണ്ട വേദങ്ങൾ അറിയണ്ട ഉപനിഷത്തുകൾ അറിയണ്ട ഇത്തരം ഒന്നും വേണ്ട മേൽപ്പത്തൂർ പറയുന്നത് പോലെ അത്യായാസകരങ്ങളായ അത്യാസകരങ്ങളായ കർമ്മപഥങ്ങളിലൊന്നും സഞ്ചരിക്കണ്ട ക്ലിഷ്ടപഥേ തർക്കപഥങ്ങളില് ജ്ഞാനത്തിന് വേണ്ടി ഒരുപാട് ക്ലേശിക്കണ്ട ഇതൊന്നും ചെയ്യണ്ട ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതി ശ്രീഹരിയുടെ ഇപ്പൊ വർണ്ണിച്ചതുപോലെയുള്ള ആ സുന്ദരമായ സ്വരൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഇത് മാത്രമാണ് ഏറ്റവും നല്ല തപസ് എന്ന് നാരദൻ ആ ധ്രുവന് ഉപദേശിച്ചു കൊടുത്തു ഈ മന്ത്രത്തെ അനുസ്യൂതം ജപിച്ചു കൊണ്ടിരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ഈ മന്ത്രം സ്വീകരിച്ച ധ്രുവൻ മധുവനത്തിലേക്ക് ചെന്നു മധുവനത്തിലെത്തി അവിടെ ഇരുന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു തപസ് ഓരോ ദിവസവും ഓരോ തരത്തിലായിരുന്നു ആദ്യത്തെ ഒരു മാസം അദ്ദേഹം ത്രിരാത്രാന്തേ ത്രിരാത്രാന്തേ കപിത്ഥരാശന മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു മാസത്തെ തപസ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ആ തപസ്സിന് ഫലം ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ തപസ് ഒന്നുകൂടി കടുപ്പിച്ചു എങ്ങനെയാക്കി ദ്വിതീയം ച ഷഷ്ഠേ ഷഷ്ടേ ഷഷ്ടേ ആറ് ദിവസം ആറു ദിവസം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുക അങ്ങനെയാക്കി അതും ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ തൃണപർണ്ണാഭി ശീർണൈഹി മരത്തിൽ നിൽക്കുന്ന പഴങ്ങൾ പറിച്ചെടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഹിംസയുണ്ടല്ലോ അത് വേണ്ട ഉണങ്ങി വീഴുന്ന ഇലകളോ പഴുത്ത് വീഴുന്ന ഇലകളോ അല്ലെങ്കിൽ പഴുത്ത് താഴെ വീഴുന്ന പഴങ്ങളോ അതുമാത്രം എടുത്ത് കഴിക്കുക അതും ആറ് ദിവസം കൂടുമ്പോഴേ ഉള്ളൂ ഇങ്ങനെ തപസ് ചെയ്യാൻ തുടങ്ങി രണ്ടാമത്തെ മാസമായപ്പോഴേക്കും മൂന്നാമത്തെ മാസമായപ്പോഴോ രണ്ടാമത്തെ മാസം കൊണ്ടും ഫലം ഉണ്ടാവാതെ വന്നപ്പോൾ വീണ്ടും ധ്രുവൻ തപസ് കഠി കഠിനമാക്കി തീർത്തു എങ്ങനെ തൃതീയം ജാനയൻ മാസം നവമേ നവമേ ഹനി മൂന്നാമത്തെ മാസമായപ്പോഴേക്കും ഒൻപത് ദിവസം ഒൻപത് ദിവസം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്താ ഭക്ഷണം അഭക്ഷ വെള്ളം മാത്രം ഭക്ഷിക്കുക അഭക്ഷ അങ്ങനെ വെള്ളം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ശ്രീഹരിയെ ഈ മന്ത്രം കൊണ്ട് ഉപാസിച്ചു അതും ഒമ്പത് ദിവസം കൂടുമ്പോൾ മാത്രം അതുകൊണ്ടും ഭഗവാൻ പ്രത്യക്ഷനാവുന്നില്ല എന്ന് കണ്ടപ്പോഴോ ചതുർത്ഥമപി വൈമാസം ദ്വാദശേ ദ്വാദശേ ഹനി പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴാക്കി ഭക്ഷണം അതെന്തായിരുന്നു ഭക്ഷണം വായുഭക്ഷോ മാത്രം ഭക്ഷണം പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴേ വായു ഭക്ഷണമുള്ളൂ അപ്പൊ ഈ പന്ത്രണ്ട് ദിവസത്തേക്ക് വായു പോലും ഭക്ഷിക്കില്ല ശ്വാസോച്ഛ്വാസം പോലും ഇല്ല പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴാണ് ശ്വാസോച്ഛ്വാസം അതുവരെ അതുപോലുമില്ല അങ്ങനെ ഭഗവാന്റെ ഈ രൂപത്തെ ധ്യാനിക്കാൻ തുടങ്ങി ഈ മന്ത്രം കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കൊണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി അതുകൊണ്ടും ഭഗവാൻ പ്രത്യക്ഷനാവുന്നില്ല എന്ന് കണ്ടപ്പോ അഞ്ചാമത്തെ മാസം പഞ്ചമേ മാസ്യനുപ്രാപ്തേ ജിതശ്വാസോ നൃപാത്മജ ശ്വാസത്തെ ജയിച്ചു ശ്വാസത്തെ ജയിച്ചു എന്ന് പറഞ്ഞാലോ ശ്വാസോച്ഛ്വാസമേ വേണ്ടെന്നുള്ള അവസ്ഥയിലെത്തി ശ്വാസോച്ഛ്വാസം പോലും ഇല്ലാതെ ജീവിക്ക അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തി പരമഹംസ യോഗിമാരൊക്കെ എത്തിച്ചേരുന്ന അവസ്ഥയാണിത് ശ്വാസത്തെ പോലും നിയന്ത്രിക്കുക പ്രാണായാമം കൊണ്ട് പ്രാണായാമം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ശ്വാസത്തെ ദീർഘിപ്പിക്കുക എന്നാണേ അപ്പോ ശ്വാസം എടുക്കുന്ന സമയം കൂട്ടുക ശ്വാസം പിടിച്ചു നിർത്തുന്ന സമയം കൂട്ടുക അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിന്റെ സമയം കൂട്ടി 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 ഇപ്പൊ ശ്വാസോച്ഛ്വാസത്തെ ജയിച്ചു ജീവിക്കാൻ ശ്വാസോച്ഛ്വാസമേ വേണം എന്നില്ലാത്ത അവസ്ഥയിൽ എത്തി ധ്രുവൻ അങ്ങനെയുള്ള യോഗികളുടെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ആ അവസ്ഥയിലിരുന്നു കൊണ്ട് ധ്യായൻ ബ്രഹ്മ പദൈകേന ആ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു എന്തുപോലെ ഒരു തൂണ് ഇരിക്കുന്നത് പോലെ അനക്കമേ ഇല്ല യാതൊരു തരത്തിലും അനക്കമില്ല ശ്വാസോച്ഛ്വാസവും ഇല്ല വേറെ ഒരു തരത്തിലുള്ള ശാരീരികമായ പ്രവർത്തനങ്ങളും ഒരു തൂണ് നിക്കുന്നത് പോലെ അനങ്ങാതെ നിന്ന് തപസ് ചെയ്യാൻ തുടങ്ങി ബാക്കി എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ തിരിച്ചു തിരിച്ചുകൊണ്ടെന്ന് ആ ഭഗവാനിലേക്ക് തന്നെ മനസ്സിനെ ഉറപ്പിച്ചു ഉപരതി എന്ന അവസ്ഥയിലേക്ക് എത്തി പുറത്തേക്ക് നിന്നിരുന്ന ബാഹ്യങ്ങളായിരുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്കാക്കി മനസ്സിനെ നിയന്ത്രിച്ചു ബുദ്ധിയിലേക്ക് കെട്ടിയിട്ടു അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം അവനവനിലേക്ക് തിരിച്ച് ഉപരതി എന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ധ്യായൻ ഭഗവതോ രൂപം ഭഗവാന്റെ രൂപത്തെ തന്നെ ധ്യാനിച്ചു നാദ്രാക്ഷി ിഞ്ചനാപരം വേറൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല വേറെ യാതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലോ ഇന്ദ്രിയങ്ങളിലോ ഇല്ല ഭഗവാൻ അല്ലാതെ ഇങ്ങനെ തപസ് കഠിനമായി തുടങ്ങിയപ്പോഴേക്കും ലോകത്തിലെ മുഴുവൻ പ്രാണികളുടെ ശ്വാസോച്ഛ്വാസം നിലയ്ക്കാൻ തുടങ്ങി കാരണം നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലേ ശ്വാസോച്ഛ്വാസത്തെ ജയിച്ചു ശ്വാസോഛ്വാസം പോലും വേണ്ടാത്ത അവസ്ഥയിലായി വായുവിനെ എല്ലാം നിയന്ത്രിച്ചു അതോടെ ലോകത്തുള്ള ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഈ തപസ് വർദ്ധിക്കാൻ തുടങ്ങി ദേവന്മാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി അപ്പോൾ ദേവന്മാർ ഇന്ദ്രനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ സവിധത്തിലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ധ്രുവനെ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ ലോകത്തുള്ള ചരാചരങ്ങൾക്കൊന്നും ജീവിക്കാനാവാത്ത തീരും ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ധർമ്മത്തെ വേണ്ട വിധം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി തീരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ധ്രുവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഭഗവാനാവട്ടെ നിങ്ങളൊട്ടും ഭയപ്പെടണ്ട ഞാൻ എത്രയും വേഗം ധ്രുവനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗരുഡാരൂഢനായി പുറപ്പെട്ടു ധ്രുവന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ധ്രുവന്റെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷനാവുകയും ചെയ്തു ആ സമയത്ത് ധ്രുവന്റെ അവസ്ഥ എന്തായിരുന്നു സവൈഥിയ യോഗവിപാകീവ്രയാ ഹൃത്പത്മകോശേ സ്ഫുരിതം തട്ടിപ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥ ഇത്രയും നേരം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയായിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ സങ്കല്പിച്ചിരുന്ന ആ രൂപം ഇപ്പോൾ ബഹിസ്ഥിതം തൻ്റെ ഉള്ളിൽ കാണാതെയായി ഉള്ളിലെങ്ങും കാണാതെയായപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി നോക്കിയപ്പോൾ ഇതാ മുമ്പിൽ ആ രൂപം നിൽക്കുന്നു എന്തൊരവസ്ഥ ആയിരിക്കില്ലേ ഈ അഞ്ചു മാസമായിട്ട് മറ്റൊന്നിനെ കുറിച്ചും വിചാരമില്ലാതെ ആ ഭഗവാന്റെ രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സദാ ഉള്ളിൽ ആ രൂപത്തെ കണ്ടുകൊണ്ടിരുന്ന ധ്രുവൻ എന്ന ആ യോഗിക്ക് പെട്ടെന്ന് അത് കാണാതെയായി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇത് ആ രൂപം മുമ്പിൽ നിൽക്കുന്നു ധ്രുവന്റെ രോമാഞ്ചം വന്നുപോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ശരീരം അനങ്ങുന്നില്ല അങ്ങനെ അവസ്ഥയിൽ നിശ്ചലനായി നിന്നുപോയി ആ ധ്രുവൻ എന്ന യോഗി ഒന്ന് ആലോചിച്ചു നോക്കണം അഞ്ചു വയസ്സുള്ള ബാലനാണ് അഞ്ചു മാസം കൊണ്ടാണ് ശ്രീഹരിയെ പ്രത്യക്ഷനാക്കിയത് ഇപ്പൊ ഇവിടെ വായിച്ച നാരായണീയത്തില് ഒരു ശ്ലോകം കേട്ടായിരുന്നു അല്ലെ ധ്രുവന്ന ശീഘ്രത ധ്രുവനെ പോലെ ശീഘ്രത ഉണ്ടായില്ല ഏറ്റവും ശീഘ്രത്തിൽ ഏറ്റവും വേഗം ആ ശ്രീഹരിയെ പ്രത്യക്ഷനാക്കിയ ധ്രുവന്റെ യോഗശക്തി എത്ര മഹാത്മ്യം നിറഞ്ഞതായിരിക്കും അല്ലേ വെറും അഞ്ചു വയസ്സുള്ള ബാലൻ ആ അഞ്ചു വയസ്സുള്ള ബാലന്റെ യോഗശക്തി എത്ര അപാരമാണെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആ ശ്രീഹരിയെ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി കണ്ടതോടെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ അനങ്ങാതെ നിന്നുപോയി ആ ധ്രുവൻ അത് കണ്ടിട്ട് ഭഗവാനുപോലും കാരുണ്യം തോന്നിപ്പോയി ആ അവസ്ഥ കണ്ടിട്ട് കാരണം കണ്ണുനീർ ഇങ്ങനെ ധാരാധാരയായി ഒഴുകാൻ ശരീരം ഒന്നും അനങ്ങുന്നില്ല ശരീരത്തിനൊന്നും ഒരനക്കമില്ല ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നാവ് അനങ്ങുന്നില്ല കണ്ണിൽ നിന്ന് ഇങ്ങനെ നിറഞ്ഞ ധാരധാരയായി കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട ഭഗവാനു പോലും ആ കുഞ്ഞിനോട് കാരുണ്യം തോന്നി ഭഗവാൻ എന്തു ചെയ്തു പസ്പർശ ബാലം കൃപയാ പോലെ തൻ്റെ ശംഖുകൊണ്ട് പസ്പർശ ബാലം കൃപയാ ആ ബാലനെ കൃപയോടുകൂടി അദ്ദേഹത്തിൻ്റെ കവിളിൽ ഒന്ന് തലോടി അത്രേ ശംഖു തലോടി ആ തലോടലോടെ ധ്രുവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ധ്രുവന്റെ നാവിൽ നിന്ന് സ്തുതികൾ ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ മഹാത്മ്യം നോക്കൂ അഞ്ചു വയസ്സുള്ള ബാലനാണ് ആ ബാലന് വേദാന്തം എന്താന്നറിയില്ല അല്ലെ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ബലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അതിമനോഹരമായ ഭാഗവതത്തിലെ ഏറ്റവും ഹൃദയദ്രവീകരണ യോഗ്യമായ ഒരു സ്തുതി ധ്രുവന്റെ ഈ സ്തുതിയാണ് ആ സ്തുതി ഇങ്ങനെയാണ് തുടങ്ങുക യോന്ത പ്രവിശ്യമമവാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില അന്യാശ്ച ഹസ്തരണശ്രവണത്വീൻ പ്രാണന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഈ ഒറ്റ ശ്ലോകം അതെ ധ്രുവന്റെ സ്തുതി മുഴുവൻ വായിക്കുന്നതിനും പകരമാവും ഈ ഒറ്റ ശ്ലോകം യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്താം എൻ്റെ ഉള്ളിൽ കടന്നിട്ട് ആരാണോ മമ അന്തഃപ്രവിശ്യ ആരാണത് അഖില ശക്തി എല്ലാ ശക്തിയെയും ധരിച്ചിരിക്കുന്ന സകല ശക്തികളുടെയും നാഥനായ ആരാണോ അന്തഃഃപ്രവിശ്യ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മമ വാചമിമാം പ്രസുപ്താം പ്രസുപ്തമായ ഉറങ്ങിക്കിടന്നിരുന്ന എൻ്റെ വാക്കുകളെ സഞ്ജീവയതി ജീവിപ്പിച്ചത് എൻ്റെ വാക്കുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ഉറങ്ങിക്കിടന്ന വാക്കുകളെ ജീവിപ്പിച്ചു ആരാണ് സകല സകലശക്തിധര അദ്ദേഹം എന്ത് ചെയ്തു എൻ്റെ അന്തഃപ്രവിശ്യ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഇതിലും ഭംഗിയായിട്ട് എങ്ങനെ വേദാന്തത്തിന്റെ തത്വത്തെ പറഞ്ഞു തരാൻ പറ്റും അല്ലെ ബ്രഹ്മം എന്താ ചെയ്തത് ആ ബ്രഹ്മം ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് ചൈതന്യം തീർന്നത് അല്ലെ ഈ ശരീരം ചൈതന്യവത്താവാനുള്ള കാരണം എന്താണ് ഈ ശരീരം ചൈതന്യവത്താവാനുള്ള കാരണം ബ്രഹ്മം ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ശരീരമെന്നല്ല നമ്മുടെ ചുറ്റുമുള്ള ഏത് ശരീരവും ചൈതന്യവത്തായി തീരുന്നത് ബ്രഹ്മം കൊണ്ട് തന്നെയാണ് അല്ലേ ആ പരമാത്മാവ് എപ്പോഴാണോ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് അപ്പം മുതൽ ഈ ശരീരത്തെ നമ്മൾ എന്താ പറയുക ജഡം എന്നാണ് പറയുക ജഡം അല്ലേ ജഡം എന്ന് പറഞ്ഞാൽ എന്താ യാതൊരു അനക്കവും ഇല്ലാത്ത ജീവൻ എന്തോ ഒന്നാണ് ഈ ശരീരം ഈ ശരീരത്തിനെ ജീവൻ ഉണ്ടാക്കുന്നത് എന്താ ബ്രഹ്മമാണ് ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അഖില ശക്തികളുടെയും ആധാരം എല്ലാ ശക്തികളുടെയും ഏതൊക്കെ ശക്തികളാണ് ഉള്ളത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അല്ലേ ഈ മൂന്ന് ശക്തികളുടെയും ധരിച്ചിരിക്കുന്നവനാണ് അതിൻ്റെ നാഥനാണ് ആ ഭഗവാൻ ആ ഭഗവാൻ ഈ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് ശക്തികളും ഉണ്ടാവുന്നത് അല്ലേ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നതോ അതെങ്ങനെ ചെയ്യണം എന്നുള്ള അറിവുണ്ടാവുന്നതും അത് ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവുന്നതും ആ ഭഗവാന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ കടന്ന് എൻ്റെ ഈ ഉറങ്ങിക്കിടന്ന വാക്കുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന സഞ്ജീവയതി ജീവിപ്പിച്ച വാക്കുകളെ മാത്രമല്ല അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ ഇതിനെയൊക്കെ കൈകളാവട്ടെ കാലുകളാവട്ടെ ചെവികളാവട്ടെ തൊക്കാവട്ടെ എന്ന് വേണ്ട എൻ്റെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ചൈതന്യവത്താക്കുന്ന ആ അഖിലശക്തിധര അങ്ങനെയുള്ള ഭഗവതേ അങ്ങനെയുള്ള ഭഗവാനെ പുരുഷായ തുഭ്യം നമോ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എൻ്റെ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന അതേ ഭഗവാൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവൻ തൻ്റെ സ്തുതി ആരംഭിക്കുന്നത് ഈ സ്തുതി ഇത് മാത്രം വിസ്തരിച്ച് ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ടതാണ് ഈ ഒരു അധ്യായം മുഴുവൻ ഒൻപതാമത്തെ അധ്യായം മുഴുവൻ ധ്രുവൻ്റെ അതിമനോഹരമായ സ്തുതിയാണ് വർണ്ണിക്കുന്നത് ഈ സ്തുതി കേട്ട് സംപ്രീതനായ ഭഗവാൻ ധ്രുവന് എന്തായിരുന്നോ ധ്രുവന്റെ ആഗ്രഹം ആ ആഗ്രഹം അതേപോലെ സാധിച്ചു കൊടുത്തു എന്തായിരുന്നു ധ്രുവന്റെ ആഗ്രഹം ത്രിഭുവനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ പദം കിട്ടണം എന്നായിരുന്നു ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് അനുഗ്രഹം നൽകി അതിനു വേണ്ടി ധ്രുവ പദം എന്ന ഒരു പദം തന്നെ ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്തു അത്ര പിതൃലോകത്തിനും മേലെ ദേവലോകത്തിനും മേലെ ബ്രഹ്മലോകത്തിനോട് ചേർന്ന് സത്യലോകത്തോട് ചേർന്ന് ധ്രുവനു വേണ്ടി മാത്രം ധ്രുവ പദം എന്നൊരു പദം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു ആ ഭഗവാൻ അവിടെ എത്തിച്ചേരാനുള്ള അനുഗ്രഹവും ധ്രുവന് നൽകി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ധ്രുവൻ അത്ര സന്തോഷമൊന്നും തോന്നിയില്ല എന്നാണ് ഭാഗവതം പറയുക അതെന്താ സന്തോഷം തോന്നാതിരിക്കാനുണ്ടായ കാരണം ഭഗവാനെ പ്രത്യക്ഷനായി കണ്ടിട്ട് മോക്ഷം നേടാൻ ധ്രുവന് പറ്റിയില്ലല്ലോ അല്ലെ മോക്ഷം എന്ന ആഗ്രഹത്തെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താ ധർമ്മം അർത്ഥം കാമം മോക്ഷം ആ മോക്ഷം നേടാൻ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷനായിട്ടും ധ്രുവന് സാധിച്ചില്ല എന്ന ഒരു സങ്കടം ധ്രുവൻ ഉണ്ടായി കാണും അതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്നു ഈ സമയം ധ്രുവന്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന ഉത്താനപാതൻ ധ്രുവനെ സ്വീകരിച്ചു കൊണ്ടുവന്നു അവിടെ പ്രജകൾക്ക് മുഴുവൻ ധ്രുവന്റെ വരവ് വലിയ ഉത്സവമായി അങ്ങനെ രാജാവ് ഉത്താനപാതൻ സന്യാസത്തിനായി പോയി ധ്രുവനെ രാജാവായിട്ട് അഭിഷേകവും ചെയ്തു പിന്നീട് ധ്രുവന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ധ്രുവൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഉത്തമൻ എന്ന ജ്യേഷ്ഠനെ യക്ഷന്മാർ കുബേരൻ്റെ കിങ്കരന്മാരായ യക്ഷന്മാർ ഈ ഉത്തമനെ പിടിച്ചുകൊണ്ടുപോയി വധിച്ചു അതിന് ദേഷ്യം വന്ന ധ്രുവൻ ആ ഉത്തമൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ സുരുചിയും കൂടെ മരിച്ചുപോയി അതിൻ്റെ ദേഷ്യത്തിന് ധ്രുവൻ കുബേരനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അങ്ങനെ കുബേരനുമായി യുദ്ധം ചെയ്ത് അവരെയൊക്കെ കൊന്നുകളയാൻ തുടങ്ങിയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ മനു തന്നെ നേരിട്ട് വന്ന് ധ്രുവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ പിന്നീട് ധ്രുവൻ അമ്മയോടൊപ്പം ധ്രുവ എത്തി വിരാജിച്ചു എന്നാണ് ഭാഗവതം ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ധ്രുവൻ്റെ ധ്രുവൻ എന്ന ഈ ബാലൻ്റെ ക്ഷാത്ര തേജസ്സിൻ്റെ പല മുഖങ്ങളാണ് ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക അല്ലേ ക്ഷാത്ര തേജസ്സാണ് ഈ ബാലനുള്ളത് ഈ ക്ഷാത്ര തേജസിൻ്റെ പല മുഖങ്ങളാണ് അതൊക്കെ നമ്മൾ കണ്ടു അപമാനം കൊണ്ട് ദേഷ്യം വന്ന ഒരു മുഖത്തെ കണ്ടു ലക്ഷ്യബോധത്തിൽ നിന്ന് എന്തൊക്കെ വന്നാലും പിന്മാറാതെ ലക്ഷ്യം നേടിയ അടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള കഴിവ് എന്താണെന്ന് കണ്ടു ക്ഷാത്ര തേജസിൻ്റെ പല മുഖങ്ങളാണ് ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ക്ഷാത്ര തേജസ് ഇത് ധ്രുവന്റെ മാത്രമല്ല എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള രജോ ഗുണത്തിന്റെ ആധിക്യമാണ് ഈ ക്ഷാത്ര തേജസ് രണ്ട് തരത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം അല്ലേ ഒന്നുകിൽ അതിനെ സർഗാത്മകമാക്കി വളർത്തിയെടുക്കാം അല്ലെങ്കിൽ അതിനെ നാശോന്മുഖമാക്കിയിട്ടും വളർത്തിയെടുക്കാം ഈ രണ്ടു തരത്തിലും ഈ തേജസ്സിനെ വളർത്തിയെടുക്കാം ഒന്നുകിൽ അത് സർഗാത്മകമായി തീരും അല്ലെങ്കിലോ അത് നാശോന്മുഖമായി തീരും വിനാശകരമായി തീരും രണ്ടാമത്തെ വിധത്തിലാണ് ഇതിനെ വളർത്തുന്നതെങ്കിൽ അത് അവനവന് മാത്രമല്ല തൻ്റെ ചുറ്റുമുള്ള ലോകത്തിനു മുഴുവൻ നാശമുണ്ടാക്കും അല്ലെ വിനാശം ഉണ്ടാക്കും പക്ഷേ ധ്രുവന്റെ അമ്മ എന്താ ചെയ്തത് ധ്രുവന്റെ ഈ കഴിവ് ഈ ക്ഷാത്ര തേജസ്സിനെ വിനാശകരമായ മാർഗത്തിലേക്കല്ല നയിച്ചത് സർഗാത്മകമായ തലത്തിലേക്കാണ് നയിച്ചത് അതിന് അമ്മയും നാരദനും ധ്രുവനും വഴികാട്ടികളായിരുന്നു അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടി വേണ്ട തരത്തിലുള്ള ഗൈഡൻസ് എന്ന് പറയില്ലേ മെൻറ്ററിങ് എന്ന് പറയും അത് കിട്ടിയാൽ ആ കുട്ടിയുടെ കഴിവുകൾ സർഗാത്മകമായി മാറും അതിനെ വിനാശകരമാക്കി തീർക്കാനും നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും അതുകൊണ്ട് ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് അത് സുനീതി ചെയ്തത് ഏറ്റവും ഭംഗിയായി ഭഗവാനിലേക്ക് ആ ധ്രുവനെ വിട്ടു എന്നുള്ളതാണ് സുനീതി ചെയ്ത ഏറ്റവും പുണ്യമായ കർമ്മം അതുകൊണ്ട് നമ്മുടെയൊക്കെ ക്ഷാത്ര തേജസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ ഈ സത്രം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ധ്രുവൻ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന വാക്കുകളെ ആ ഭഗവാൻ തന്നെ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഉണർത്തിയെടുത്തതാണ് ഈ വാക്കുകളൊക്കെ അതൊക്കെ ഭഗവാന്റെ തന്നെ പാതാരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ